ലോക്ക്ഡൌണിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അകത്തിരുന്ന് അതിജീവിക്കാൻ പോകുന്നു കൊറോണ എന്ന മഹാമാരിയെ. ചർച്ച തുടരുകയാണ്. നമ്മുടെ അതിഥികളിലേക്ക് വീണ്ടും പോകാം. ഡോക്ടർ എ എസ് അനൂപ് കുമാർ, ഇടവേളയ്ക്ക് മുൻപ് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു താങ്കളോട് അറിയേണ്ടതായ ഒരു കാര്യമുണ്ട്. അതായത് ഈ വാക്സിനേഷൻ കഴിഞ്ഞവർ, ഒരിക്കൽ കോവിഡ് വന്നു പോയവർ, ഇവർക്കൊക്കെ വീണ്ടും രോഗബാധ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡ് വന്നതിന് ശേഷം ഈ ഒരു വാക്സിനേഷന് വിധേയനായതിനു ശേഷവും ഈ രോഗം വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കരുതൽ ഈ വാക്സിനേഷൻ പൂർത്തിയായതിനു ശേഷവും എടുക്കേണ്ടതുണ്ട്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ നമ്മൾ കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് 100% ഈ രോഗം വരുന്നതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ് എന്ന് വിചാരിക്കാൻ പാടില്ല. നേരെ മറിച്ച്, നമ്മൾ രോഗം വന്നു കഴിഞ്ഞാൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതോ, നമ്മൾ അതേപോലെ ICU അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതിനോ ഉള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഞാൻ ഇന്ന് ഏകദേശം ഒരു 50 രോഗികളെ ICU ചികിത്സിക്കുന്നുണ്ട്. അതിനകത്തൊരു ഒറ്റ രോഗി പോലും വാക്സിൻ എടുത്ത രോഗിയില്ല. ഞാൻ തോന്നുന്നു ഈ രണ്ടാം വേവിൽ ഏകദേശം 500+ രോഗികളെ ഞാൻ ICU ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് നമുക്ക് ഇതുവരെ, ഞാൻ എന്റെ ഒബ്സർവേഷനാണ് പറയുന്നത്, അത് ജനറലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ശരിയായിക്കൊള്ളുന്നില്ല, അതിനകത്തൊരു ഒറ്റ രോഗി പോലും പൂർണ്ണമായി വാക്സിനേറ്റ് ചെയ്ത രോഗി ICU എത്തിയിട്ടില്ല. അതേപോലെ തന്നെ നമ്മളെ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഏകദേശം 1700 സ്റ്റാഫുകളെ ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഏകദേശം ഒരു, ഇതുവരെ വന്നത് ഏകദേശം ഒരു 35 പേർക്കാണ് ആ വാക്സിനേറ്റ് ചെയ്തതിൽ നിന്ന് രോഗം വന്നത്. അതിൽ നിന്ന് ആകെ ഒരാൾക്ക് മാത്രമാണ് ഈ ഓക്സിജൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയത്. അവരെയും ICU പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും രോഗം വരാനുള്ള സാധ്യതയുണ്ട്. രോഗം വരാനുള്ള സാധ്യത ഉള്ള കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ രോഗം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ പല സ്ഥലത്തും കാണുന്ന പോലെ, നമ്മൾ ഈ പൊതുപരിപാടിക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാരായിട്ട് ഇടപഴകുകയാണെങ്കിലും ഒക്കെ തന്നെ വാക്സിൻ ചെയ്ത ആളാണെങ്കിൽ മാസ്ക് ധരിക്കേണ്ട, അല്ലെങ്കിൽ പബ്ലിക് സ്പേസിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ കോവിഡ് ടെസ്റ്റ് ചെയ്യേണ്ട, ആ രീതിയിൽ അർത്ഥമില്ല. നമ്മൾ വാക്സിൻ എടുത്ത ആൾക്കാരാണെങ്കിലും നമുക്ക് ചിലപ്പോൾ രോഗവാഹകരാവാം. ആ കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമുക്ക് ഈ രോഗം വന്നു കഴിഞ്ഞാൽ അത് എത്ര കാലത്തേക്ക് പ്രതിരോധ ശക്തി നിൽക്കും എന്നുള്ളതാണ്. അതിനെപ്പറ്റി നമുക്ക് കൃത്യമായ ഒരു ആൻസർ ഇപ്പോഴും പറയാൻ സാധിക്കില്ല. എന്നാലും ഏകദേശം നമ്മൾ 2 മുതൽ 6 വരെ നമ്മൾ ഇമ്മ്യൂണിറ്റി നിലനിൽക്കാം. പക്ഷെ 2 കഴിഞ്ഞ ഉടനെ തന്നെ രോഗം വന്ന ആൾക്കാർ എത്രയോ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇമ്മ്യൂണിറ്റി നമുക്ക് ഏകദേശം ഒരു 6 വരെ നിൽക്കാം എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഇനി നമ്മുടെ കേരളത്തിലെ ഈ പുതിയ ജനിതക മാറ്റത്തെ പറ്റി, നമുക്കിപ്പോൾ ഇതുവരെ നമുക്ക് ലഭ്യമായ ഈ ജനിതക ഘടനയെ പറ്റി പഠനം നടത്തിയ ഈ ഇൻസാക്കോഗ് റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ കാണുന്നത് നമ്മുടെ ഈ UK വേരിയന്റ് എന്ന് പറഞ്ഞ B.1.1.7 എന്ന വേരിയന്റ് ആണ്. അത് കഴിഞ്ഞാലാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ വേരിയന്റ്, നമ്മുടെ ഇന്ത്യയിലെ ഈ ഡബിൾ മ്യൂട്ടൻ വേരിയന്റ് ഒക്കെ. ഈ 3 വകഭേദങ്ങളിലും നമ്മുടെ സാധാരണ നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വാക്സിനുകൾ കൊണ്ട് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ മുമ്പേ വന്ന ഇൻഫെക്ഷനും ഈ വകഭേദങ്ങൾക്കൊക്കെ ഒരളവ് വരെ തന്നെ നമ്മളെ പ്രതിരോധ ശക്തി നിലനിർത്താൻ പറ്റും. നമ്മുടെ ഈ പ്രതിരോധ ശക്തിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന വേരിയന്റിനാണ് ഇമ്മ്യൂൺ എസ്കേപ്പ് ഫിനോമിനോ എന്ന് പറയാം. അതായത് നമുക്ക് മുമ്പേ രോഗം വന്നാലും വാക്സിൻ എടുത്തിട്ട് നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടെങ്കിലും വീണ്ടും രോഗം വരാനുള്ള സാധ്യത കൂടുന്ന ഒരു അവസ്ഥ, അത് നമ്മൾ ഈ ഇതുവരെയുള്ള വേരിയന്റുകളിൽ നിന്ന് ഇപ്പൊ കാണപ്പെടുന്ന വേരിയന്റുകളിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ നമ്മളൊരു പുതിയൊരു ഈ ട്രിപ്പിൾ മ്യൂട്ടൺ വേരിയന്റ് എന്നൊക്കെ പറയുന്ന 6.18 ഇതേ രീതിയിലുള്ള ഇമ്മ്യൂൺ എസ്കേപ്പ് ഫിനോമിന വരാമെന്ന് പറയുന്നു. പക്ഷെ നമുക്കത് കേരളത്തിലേക്ക് ഇതുവരെ വലിയ രീതിയിൽ വന്നതായിട്ട് നമുക്ക് അറിവ് ലഭ്യമല്ല. അതുകൊണ്ട് നമുക്ക് വാക്സിൻ എടുത്ത ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ രീതിയിലുള്ള പ്രിക്കോഷൻസും ബാക്കി ആൾക്കാർ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ശാരീരിക അകലവും മാസ്ക് ധരിക്കലും ഒക്കെ തന്നെ കൃത്യമായി ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്തിട്ട് മാറി നിൽക്കുകയും ചെയ്യണം. അതേപോലെ ബാക്കി ആൾക്കാരും വാക്സിൻ എടുക്കാത്ത ആൾക്കാരും മനസ്സിലാക്കേണ്ടത്, വാക്സിൻ എടുത്ത ഏതെങ്കിലും ഒരാൾക്ക് ചെറിയ രീതിയിലുള്ള അസുഖം വന്നു എന്നതുകൊണ്ട് വാക്സിൻ തീരെ ഫലപ്രദമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താൻ പാടില്ല. നമുക്ക് ഇത്രയും ആൾക്കാരെ വാക്സിനേറ്റ് ചെയ്തതിൽ നിന്ന് വാക്സിൻ വളരെ ഫലപ്രദമാണ് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് എല്ലാവരും പറ്റുന്ന എത്രയും പെട്ടെന്ന് വാക്സിൻ അവൈലബിൾ ആവുന്ന അനുസരിച്ചിട്ട് വാക്സിനേറ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യണം. ഓക്കെ, ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഈ വാക്സിനേഷനെ കുറിച്ച് ഇപ്പോൾ ഡോക്ടർ എ എസ് അനൂപ് കുമാർ സൂചിപ്പിച്ചതുകൊണ്ടാണ്, നമുക്ക് ഈ ഒരു ലോക്ക്ഡൌൺ കാലയളവിനിടയിലും നമ്മുടെ വാക്സിനേഷൻ പഴയ രീതിയിൽ തന്നെ ആയിരിക്കുമോ നടക്കുക, അതോ അതിനെന്തെങ്കിലും പുനഃക്രമീകരണങ്ങൾ ഉണ്ടാവുമോ? കാരണം പുറത്തിറങ്ങുന്നതിനൊക്കെ ഈ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിലടക്കം നിയന്ത്രണങ്ങൾ ഒക്കെ ബാധകമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. വാക്സിനേഷൻ പഴയപടി ആയിരിക്കുമോ അതോ പുനഃക്രമീകരണങ്ങൾ ഈ ടോക്കൺ സിസ്റ്റത്തിലും ഒക്കെ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം അനൂപ് ഡോക്ടർ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് പറഞ്ഞിട്ടൊരു കാര്യം,
നമ്മുടെ വാക്സിനേഷൻ്റെ എഫിക്കസിയെ കുറിച്ചിട്ട് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം സീറ്റ് ബെൽറ്റോ ഹെൽമെറ്റോ നമ്മൾ ധരിക്കുന്നത് ആക്സിഡൻറ്റുകളുടെ എണ്ണം കുറക്കാനല്ല, ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഗുരുതരമായ ഇഞ്ചുറി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അത് എന്നാൽ വാക്സിനേഷൻ അതിനേക്കാളും റോൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, രോഗം ഉണ്ടാവാനുള്ള സാധ്യതയും കുറക്കുന്നുണ്ട്. അതോടൊപ്പം ഗുരുതരമായ, നേരത്തെ അനൂപ് ഡോക്ടർ സൂചിപ്പിച്ച പോലെ, ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറക്കുന്നുണ്ട്. മരണം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ 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 കുറക്കുന്നുണ്ട്. വളരെ അത് മൈന്യൂട്ടായിട്ട് മാറ്റുന്നൊരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇല്ലാതാക്കുന്നു എന്ന് പറയാം. അപ്പോൾ അതേ സമയത്ത് ഇപ്പം ഈ സൂചിപ്പിച്ച വാക്സിനേഷൻ്റെ സംഭവം, വാക്സിനേഷൻ നമ്മൾ ഈ കോവിഡ് കർവിനെ നേരിടുന്നത്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ക്രഷ്ദ കർവിൻ്റെ അകത്ത് നമ്മൾ നേരിടുന്നത് ഒരു വശത്ത് നിയന്ത്രണങ്ങൾ, മറ്റൊരു വശത്ത് നമ്മൾ ഈ പരമാവധി നേരത്തെ കൊണ്ട് ചികിത്സ കൊടുക്കുക, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാക്സിനേഷൻ എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പം ഈ വേവിലേക്ക് കടക്കുമ്പോൾ 89% ആളുകൾ കേരളത്തിൽ സസെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ കോവിഡ് വരാത്ത, എന്നാൽ കോവിഡ് വരാൻ ഇപ്പോൾ സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ കൂടുതൽ സാധ്യതയുള്ള ആളുകൾ ആണ് 89% കേരളത്തിലുള്ളത്. അപ്പോൾ ആ അവരിലേക്ക് കോവിഡ് ഒരു വശത്ത് കോവിഡ് വരും, മറ്റൊരു വശത്ത് വാക്സിൻ കൊണ്ടുപോയവർക്ക് ഇമ്മ്യൂൺ ആവാം. അപ്പം കോവിഡ് അവരിലേക്ക് ബാധിക്കുന്നതിന് മുമ്പ് പരമാവധി ആളുകൾ വാക്സിനേറ്റ് ചെയ്യാന്നുള്ള, പക്ഷേ വാക്സിനേഷൻ നമുക്ക് ഉണ്ടാവുമ്പോൾ വാക്സിനേഷൻ്റെ ഇഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ 1.5 എടുത്ത ഒരു ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് രോഗവ്യാപനത്തിൻ്റെ വേഗത ഇപ്പോൾ വളരെ കൂടുതൽ ചവിട്ടിപ്പിടിക്കേണ്ടത്. ഒരു മറ്റൊരു വശത്ത് നമുക്ക് വാക്സിൻസിൻ്റെ ദൗർലഭ്യം കാര്യമായിട്ടുണ്ട്, അത് പരിഹരിക്കാനുള്ള പല പരിപാടികൾ നോക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും വാക്സിൻ്റെ വലിയ ദൗർലഭ്യം നമുക്കുണ്ട്, കാരണം നമുക്ക് സപ്ലൈ കിട്ടണമെന്നുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, വാക്സിനേഷൻ നമ്മൾ തുടരുന്നുണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിലും, അല്ലെ, ലോക്ക്ഡൗൺ കാലഘട്ടത്തിലും കൃത്യമായിട്ട് വാക്സിനേഷൻ തുടരുന്നതാണ്. വാക്സിനേഷൻ അതുകൊണ്ട് തന്നെ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നത്, വാക്സിനേഷന് വേണ്ടി പോകുന്നവരെ അവർക്ക് യാതൊരു രീതിയിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ പോലീസ് തടയുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. വാക്സിനേഷൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് രേഖകൾ ഉണ്ടാവണം. രേഖകൾ വളരെ കൃത്യമാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഡ്യൂ ആയവരാണെങ്കിൽ അവർക്ക് ആ ഡേറ്റ്, ഡ്യൂ ആയ ഡേറ്റ്, നേരത്തെ വാക്സിനേഷൻ എടുത്തതിൻ്റെ വിശദാംശങ്ങൾ അവരിൽ ഉണ്ടാവും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഒന്നാമത്തെ വാക്സിനേഷൻ പോകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത കാര്യമുണ്ടാവും. അല്ലാതെ ഒന്നാമത്തെ വാക്സിൻ ഇപ്പോൾ സ്പോട്ട് രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വെറുതെ പോയി സ്പോട്ട് രജിസ്ട്രേഷൻ ഒന്നാമത്തെ വാക്സിൻ എടുക്കുന്നവർ പോകരുത്. രണ്ടാമത്തെ ഡോസ് എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ ഡ്യൂ ഡേറ്റ്, അതായത് ആദ്യത്തെ വാക്സിൻ എടുത്ത ഡേറ്റ് ഉണ്ടാവുമല്ലോ, ആ ഡേറ്റ് നമ്മുടെ ഒരു വിശദാംശങ്ങൾ ഉണ്ടാവും. അതുകൂടാതെ അവിടെ നിന്ന് അറിയിക്കുകയും ചെയ്യും, അതായത് നിങ്ങളുടെ സെൻറ്ററിൽ നിന്ന് അറിയിക്കും ചെല്ലാനും വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഡോസ് എടുക്കുന്ന സംബന്ധിച്ചിടത്തോളം, ഒന്നാമത്തെ ഡോസ് എടുക്കുന്നവർ തീർച്ചയായും ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അതിലും തടസ്സം ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയാണ് നമ്മൾ വാക്സിനേഷൻ്റെ കാര്യങ്ങൾ തുടർ ദിവസങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ നാളെ അറിയിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ഈ സാഹചര്യത്തിൽ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പരമാവധി വീടുകളിൽ കഴിയുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, പക്ഷേ നാളെ നമ്മൾ പോകുന്നത് വീട്ടിലേക്ക് വൈറസും കൊണ്ടാവരുത്. അതുകൊണ്ട് ഈ രണ്ട് ദിവസവും നമ്മൾ കൃത്യമായിട്ട് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തിരക്കൊന്നും കൂട്ടാതെ, കാരണം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഈ കോവിഡ് ലോക്ക്ഡൗൺ കാലഘട്ടത്തിലും വളരെ അത്യാവശ്യം വേണ്ട, നമ്മുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ ലഭ്യമായിരിക്കും. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രശ്നങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതും പിന്നീട് ലോക്ക്ഡൗണിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് പരമാവധി നമ്മൾ ഇതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാൻ തന്നെ തീരുമാനിക്കാം. വീട്ടിൽ നേരത്തെ ജോർജ് സി ജെ ജോൺസർ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലൊരു പ്രധാന കാര്യം, നമ്മൾ എടുക്കുന്ന ഒരു നിഷ്ഠ പോലെ നമ്മൾ എടുക്കേണ്ട കാര്യമാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ ഇത് പാലിക്കും എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് എടുക്കുക. അതോടൊപ്പം തന്നെ ഈ നിഷ്ഠയുടെ കാര്യം പറയുന്ന സമയത്ത്, ഇപ്പം ആരാധനകൾ അടച്ചിരിക്കുന്ന സാഹചര്യമാണ്. അപ്പം ഈ നോമ്പിൻ്റെ കാലമായതുകൊണ്ട് വൈകിട്ടുള്ള തറാവീഹിനൊക്കെ ഇപ്പോൾ കുറേ നിയന്ത്രണങ്ങൾ ജമാഅത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും, ഇപ്പം വൈകിട്ടുള്ള നിസ്കാരം, അതായത് ഈ മുസ്ലിം സമുദായം ഈ നോമ്പ് കാലത്ത് വൈകിട്ടുള്ള നിസ്കാരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിപ്പം ആരാധനകൾ അടച്ചോടുകൂടി അതിനുള്ള പ്രൊവിഷൻ ഇല്ല. പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചില സ്ഥലത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, അടുത്ത വീടുകളിൽ ചുറ്റുവട്ടത്തിൽ ആളുകൾ വീടുകളിൽ ഒരുമിച്ച് കൂടുന്നത് നമ്മൾ ഇതിൻ്റെ പർപ്പസിനെ ഒരു കാരണവശാലും ഇല്ലാതാക്കരുത് എന്നുള്ള. ഒരു കാരണവശാലും അത്തരമൊരു വീടുകളിലോ ബന്ധു വീടുകളിലോ പോയിട്ട് തറാവീഹ് നിസ്കാരം നിസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. എന്തിനാണ് നമ്മൾ ഈ ലോക്ക്ഡൗണുകൾ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. വീടുകളിൽ നിങ്ങൾ സ്വന്തം വീട്ടിൽ മാത്രം അനുഷ്ഠാനങ്ങളും നിസ്കാരങ്ങളും മറ്റ് ആരാധനകളും ചെയ്യുക. തൽക്കാലത്തേക്ക് നമ്മൾ വരും ദിവസങ്ങളിൽ വളരെ ക്രിട്ടിക്കലായ സാഹചര്യത്തിലൂടെ പോകുന്നത് അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ അതിനെ പരാജയപ്പെടുന്ന ഒരു നടപടികളും ആരും നിന്നുണ്ടാവരുത്. കാരണം പരാജയപ്പെടുന്ന അവരവൻ തന്നെയാണെന്നുള്ള കാര്യം ആദ്യം ഓർക്കുക. ഡോക്ടർ സി ജെ ജോർജിനോട് ഈ ഒരു ഘട്ടത്തെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നത് കൂടി നമുക്കൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് കൂടി ഈ ലോക്ക്ഡൌൺ കാലത്ത് വളരെ പ്രധാനമാണ്. ഈ ഒരു കോവിഡിന്റെ രണ്ടാം തരംഗം അത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് അറിയാനും ഇപ്പോൾ പറയാനോ പറ്റാത്ത ഒരു ഘട്ടവുമാണ്. ഡോക്ടർ സി ജെ ജോൺ, ഈ ഒരു മരണനിരക്കിനെ കുറിച്ച് ദിവസവും കേൾക്കുന്നു, രോഗികളെ കുറിച്ച് ഈ എണ്ണം, ഇതൊക്കെ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും എല്ലാ സംഭാഷണങ്ങളിലും ഇതൊക്കെ ആയിരിക്കും കടന്നു വരുന്നത്. അങ്ങനെ ഇതെല്ലാം കേട്ട് കേട്ട് മനസ്സിനൊരു മരവിപ്പായി എന്ന് പലരും സംഭാഷണങ്ങളിൽ എന്നോടും പറയാറുണ്ട്. അങ്ങനെയുള്ള
ഇതുപോലുള്ള ഡോക്ടർക്കും സമാന അനുഭവങ്ങൾ പലരുടെയും ഒരു കൺസൾട്ടേഷൻ പോലും ആ രീതിയിൽ വന്നിട്ടുണ്ടാകാമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ള ഈ ഒരു ഘട്ടത്തെ അതിജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രായോഗികമായി ഡോക്ടർക്ക് കൊടുക്കാൻ കഴിയുന്ന കുറച്ച് ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ അത് മുന്നോട്ട് വെക്കാമോ? സുജയ, ഇത് ഇൻഫർമേഷൻ്റെ ഒരു എപ്പിഡമിക്കിൻ്റെ കാലമാണ്, ഇൻഫോഡമിക്കിൻ്റെ കാലമാണ്. അപ്പം അതുകൊണ്ട് വീട്ടിൽ അടച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ശ്മശാനത്തിൽ കാത്തുകിടക്കുന്ന മൃതദേഹങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കും, വാട്സാപ്പിൽ വരുന്ന മണ്ടത്തരങ്ങളൊക്കെ കേൾക്കും, അതെല്ലാം ഫോർവേഡ് ചെയ്യും. ഈ അടുത്തയിടെ എവിടെ ഒരു കമ്പനി ഓക്സിജൻ കൊടുക്കുന്നു എന്ന് പറയുന്നിട്ട് ഒരു വാർത്ത വന്നു, ഒരാളും വിളിച്ചു ചോദിക്കാതെ ഫോർവേഡ് ചെയ്തു. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ഈ ഫോർവേഡിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം ഇതെന്താണെന്ന് വെരിഫൈ പോലും ചെയ്യാതെ ഇതിൻ്റെ പുറകെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പം അലസമായിട്ടുള്ള മനസ്സ് എന്നുള്ള ഒരവസ്ഥയിൽ ഇതെല്ലാം ചെകുത്താൻ്റെ വർക്ക്ഷോപ്പായിട്ട് മാറും, വേവലാതികൾ ഉണ്ടാക്കും. അപ്പോൾ മനസ്സ് അലസമാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഓക്സിജൻ്റെ ലഭ്യതയും അല്ലെങ്കിൽ ആശുപത്രിയിലെ കിടക്കയുടെ ലഭ്യതയെല്ലാം അത് നോക്കേണ്ട ആളുകൾ നോക്കും. പക്ഷേ നമുക്കെന്താണ് ചെയ്യാൻ പറ്റുക, നമ്മുടെ വീട്ടിൽ നമുക്കെന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൽ മാത്രമാണ് ഈ ലോക്ക്ഡൗൺ കാലത്തും അല്ലാത്ത കാലത്തും കോവിഡിൻ്റെ കാലത്ത് ഈ വാർത്തകളെ സമീപിക്കുന്നതിൽ ഓരോ വ്യക്തിയും ചെയ്യേണ്ടത്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആദികൾ വരാം, വേവലാതികൾ വരാം. സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല, പക്ഷെ ആദികളെ അടക്കി മനസ്സിനെ സമചിത്തതയോടെ ശാന്തമായി വയ്ക്കാൻ എല്ലാവർക്കും പറ്റും. വളരെ ലളിതമായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് ബ്രീതിങ് എക്സസൈസ്, ഡീപ് ബ്രീതിങ് എക്സസൈസ്, ശ്വസന വ്യായാമം. മെല്ലെ ശ്വാസം അകത്തേക്ക് വലിച്ച് കയറ്റുക, വയറ് പൊങ്ങട്ടെ, വളരെ ബലൂൺ, ശ്വാസകോശത്തിൻ്റെ ബലൂൺ മൊത്തം അങ്ങ് വികസിക്കട്ടെ. ഒരു 2 സെക്കൻഡ് പിടിച്ച് നിർത്തുക, മെല്ലെ അത് പുറത്തേക്ക് വിടുക. ഇതാണ് ഡീപ് ബ്രീതിങ് എക്സസൈസ്. ഇതുകൊണ്ട് രണ്ടുണ്ട് ഗുണം. നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പം ആ ടെൻഷൻ കുറയാൻ ഉപകരിക്കും. പിന്നെ ഡോക്ടർ അനൂപിനൊക്കെ അത് സാക്ഷ്യപ്പെടുത്തും, കാരണം ഈ ബ്രീതിങ് എക്സസൈസ് കൊണ്ട് ലങ്ങിൻ്റെ കപ്പാസിറ്റിക്കും കുറച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇത് 3 നേരമെങ്കിലും അടിച്ചുറപ്പ് അടച്ചിരിക്കൽ കാലത്ത് ചെയ്യാം, ടെൻഷൻ വരുമ്പോൾ ചെയ്യാം. ഈ തരത്തിലുള്ള ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ടെൻഷൻ അകലും, ശ്വാസകോശത്തിന് കുറച്ചുകൂടെ ആരോഗ്യം വരും. എങ്ങാനും കോവിഡ് പിടിച്ചാലും ഒരു പക്ഷേ നിങ്ങളുടെ ശ്വാസകോശം കുറച്ചുകൂടെ മെച്ചമായിട്ട് അതിനോട് തയ്യാറായിരിക്കും. ശ്വാസകോശം ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. അതെ, ഡോക്ടർ എസ് അനൂപ് ഇതിനോട് തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ മനസ്സും, അതെ, നമ്മൾ കൂടുതൽ തയ്യാറായിരിക്കുക. ആ ഒരു വിഷമങ്ങളെയൊക്കെ നമുക്കങ്ങ് മാറ്റി നിർത്താമല്ലേ? വിഷമങ്ങളെ പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട്, കോവിഡിനെയും പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ അകത്തിരിക്കുന്നു എന്ന് ചിന്തിക്കാം അല്ലേ ഡോക്ടർ സി ജെ ജോൺ? നമുക്ക് ഡോക്ടർ എ എസ് അനൂപിലൂടെ പോകാനുള്ള സമയമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ എ എസ് അനൂപ്, ഈ ഒരു കോവിഡ് കാലത്ത് മറ്റ് ചികിത്സകൾക്കായിട്ട് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നേരത്തെയുള്ള അസുഖങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പ്രായമായവരിൽ പലരുമാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനമായ ഈ ഇ സഞ്ജീവനി OPD നിലവിലുണ്ട്. അതിപ്പോൾ കോവിഡ് ചികിത്സയ്ക്കായിട്ട് കുറച്ചുകൂടി വിപുലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു ഉപയോഗം അതേക്കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുമോ? അതെങ്ങനെയാണ് ഡോക്ടർമാരിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് ആശുപത്രിയിൽ പോകാതെ തന്നെ? ഈ ഇ സഞ്ജീവിനി അതേപോലെ തന്നെ ബാക്കി വീഡിയോ കൺസൾട്ടേഷൻ സംവിധാനങ്ങൾ, ഇത് എനിക്ക് തോന്നുന്നു ഒരുമാതിരി പല ആശുപത്രികളിലും ഉണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഈ സഞ്ജീവിനിയും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ, ഈ ഗുരുതരമായ രോഗങ്ങളുള്ള ആൾക്കാരൊക്കെ തന്നെ ഒരു കാരണവശാലും ഈ എല്ലാ ആശുപത്രികളിലും കോവിഡ് ചികിത്സ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാൻ പാടില്ല. നമുക്കിപ്പോഴും ഇതേപോലെ തന്നെ ഹൃദ്രോഗം വരാം, സ്ട്രോക്ക് വരാം, ബാക്കിയുള്ള പനി വരാം, വേറെ ഗുരുതരമായ അസുഖങ്ങൾ വരാം. ആ രീതിയിലുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ അടച്ചിരുന്ന് രോഗം വളരെ ഗുരുതരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. നേരെ മറിച്ച് കൃത്യമായ ചികിത്സ ഇത്തരം ആശുപത്രികളിലൊക്കെ പോയി അവർ എടുക്കേണ്ടതാണ്. അത് എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് കൂടുതൽ പോകും. അതേപോലെ തന്നെ റെഗുലറായിട്ട് മെഡിസിൻ കഴിക്കേണ്ട ആൾക്കാർ, റെഗുലറായിട്ട് ഹെൽത്ത് ഏതെങ്കിലും രീതിയിൽ റെഗുലറായിട്ട് ചെക്കപ്പും വീണ്ടും കൺസൾട്ടേഷൻ വേണ്ട ആൾക്കാർ, അതൊക്കെ അവർ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ കൺസൾട്ടേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. ഈ സഞ്ജീവനി എനിക്ക് തോന്നുന്നു ഡോക്ടർ അഷീലിനായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റും. ഡോക്ടർ എ എസ് അനൂപ് ഞാൻ ഇടപെടുകയാണ്, സമയ പരിമിതി ഉള്ളത് കൊണ്ടാണ്. ഡോക്ടർ അഷീൽ, എങ്ങനെയാണ് ഈ സഞ്ജീവനി OPD കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി കൂടി അതിപ്പോൾ പുനഃക്രമീകരിച്ചിട്ടുണ്ടോ? രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ട, രണ്ടല്ല 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ കോവിഡ് കാലത്ത് നമ്മൾ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓർക്കണം. ഒന്ന്, 2 തലങ്ങളിൽ നമ്മൾ നമ്പറുകൾ സൂക്ഷിക്കണം. ഒന്ന്, നമ്മളെ കോവിഡ് കൺട്രോൾ സെല്ല്, അതായത് നമ്മുടെ ജില്ലയിലെ കൺട്രോൾ സെല്ലുകളുണ്ട്. 19 എന്നുള്ള ദിശ നമ്പറോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയിലെ കൺട്രോൾ സെൽ നമ്പറുണ്ട്. അത് എല്ലാ മാധ്യമങ്ങളും പലവട്ടം കാണിച്ച് News 24 പലവട്ടം കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം അത് മാധ്യമങ്ങളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അതോടൊപ്പം നമ്മൾ ഈ സഞ്ജീവിനിയുടെ മൊബൈൽ ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. അത് ഇത് കമ്പ്യൂട്ടറിൽ ഡെസ്ക്ടോപ്പിൽ കിട്ടാവുന്ന രീതിയിലുള്ള വെബ്സൈറ്റും ഉണ്ട്.
അപ്പം ഇതിലെടുക്കുന്ന സമയത്ത് ഇപ്പം ഒരു ദിവസം ഏകദേശം 35 സ്പെഷ്യാലിറ്റിയാണ് നമുക്ക് ഈ സ്പെഷ്യാലിറ്റി ഒപികൾ തന്നെ ഈ സഞ്ജീവനിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് വരുന്നത് വളരെ കൃത്യമായിട്ട് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ദിവസം ഏകദേശം 1500 കൂടുതൽ പേഷ്യൻസാണ് നമുക്ക് ഈ സഞ്ജീവനി വരുന്നത്. അതുകൊണ്ട് വീട്ടിലിരിക്കുന്നവർ എന്തെങ്കിലും ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ സഞ്ജീവനി വഴിയോ അല്ലെങ്കിൽ അനൂപ് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല സ്വകാര്യ ആശുപത്രികളും ഇത്തരത്തിലുള്ള ടെലിമെഡിസിൻ സോഫ്റ്റ്വെയർ ഉണ്ട്, അതും ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം പോലീസിൻ്റെ ഇത് ഈ കൺസൾട്ടേഷൻ പരിപാടി, പോലീസും IMA ചേർന്ന് നടത്തുന്ന ഒരു ടെലി കൺസൾട്ടേഷൻ പരിപാടി ഉണ്ട്, അതും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ ഒന്ന് ഈ പറഞ്ഞ പോലെ ടെലിമെഡിസിൻ സംവിധാനങ്ങൾ നമ്മുടെ കയ്യിൽ കരുതുക, ഈ സഞ്ജീവനിയുടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അതൊന്ന്. രണ്ടാമത് നമ്മൾ കൺട്രോൾ സെല്ലിൻ്റെ നമ്പർ കരുതുക. ഒരു ആശുപത്രി ബെഡ് വേണ്ടി വന്നാൽ നമ്മൾ അവിടെ ഇവിടെയും എല്ലാം മറ്റവരെല്ലാം വിളിച്ച് DMO വിളിക്കുക, കളക്ടർ വിളിക്കുക, പിന്നെ നമുക്ക് പരിചയമുള്ള ഡോക്ടർമാരെ വിളിക്കുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ വിളിക്കേണ്ടത് കൺട്രോൾ സെല്ലിലേക്കാണ്. ആ കൺട്രോൾ സെല്ലിൽ നിന്നാണ്, ജില്ലാതല കൺട്രോൾ സെല്ലിൽ നിന്നാണ് നിങ്ങൾക്ക് ബെഡുകൾ അലോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക. പിന്നെ മൂന്നാമത്തെ നമ്മുടെ വാർഡ് മെമ്പർ, അതായത് നമ്മളവിടെയുള്ള വാർഡ് മെമ്പർ നമ്പർ സൂക്ഷിക്കുക. കാരണം വാർഡ് സമിതികളാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും ബേസിക് യൂണിറ്റ് ഈ നമ്മുടെ സാമൂഹ്യ സുരക്ഷയും ആരോഗ്യം ഉറപ്പുവരുന്ന കാര്യത്തിൽ കോവിഡ് കാലത്ത്. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഡോക്ടർ ഫതഹുദ്ദീൻ, ഡോക്ടർ AS അനൂപ് കുമാർ, ഡോക്ടർ CJ ജോൺ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതിനും. ഈ നാല് ആരോഗ്യ വിദഗ്ധരും സൂചിപ്പിച്ചത് തന്നെയാണ് 24 പ്രേക്ഷകരോട് പറയാനുള്ളത്. നിങ്ങൾ ആരും ഒറ്റപ്പെടില്ല, നമ്മൾ ആരും ഒറ്റപ്പെടില്ല. ഒറ്റക്കെട്ടായി ഈ കോവിഡ് കാലത്തെ അതിജീവിക്കും, അതിന് News 24 പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും. നമുക്ക് ഈ മഹാമാരിക്കാലത്തെ അതിജീവിച്ചേ പറ്റൂ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സന്തോഷമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. കോവിഡ് വരുമ്പോൾ നമ്മൾ അതിന് ചികിത്സ തേടുന്നു. വീടുകളിലിരിക്കാൻ കഴിയുന്നവർ വീടുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ ഒരു ക്വാറന്റീൻ, ഹോം ഐസൊലേഷൻ, റൂം ഐസൊലേഷൻ തന്നെയായി മുറികൾ തന്നെ ഐസൊലേഷൻ കാലാവധി കഴിച്ചുകൂട്ടുക എന്നത് മാത്രമാണ് നമ്മൾ മൂലം മറ്റൊരാളിലേക്ക് രോഗം എത്താതിരിക്കാനായിട്ടുള്ള മാർഗം. അതോടൊപ്പം തന്നെ N95 അല്ലെങ്കിൽ ഡബിൾ മാസ്കിംഗ് അത് നിങ്ങൾ ശീലമാക്കുക. നമുക്ക് ഒരുമിച്ച് മറികടക്കാം എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. എൻകൗണ്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്.